വസ്സലാത്തു അലഹമദല്ലാഹി വസ്ലാത്തു വസ്ലാം അലൈഹി വസ്ലം ആരെങ്കിലും സ്വന്തം ശരീരത്തിൻ്റെയോ വീട്ടിൻ്റെയോ തിരക്കുകളുടെയോ മേലിൽ കാവലിന് വേണ്ടി വല്ലവും ഉദ്ദേശിക്കുന്നു എങ്കിൽ അവർ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് വീഡിയോ പൂർണ്ണമായി കേൾക്കുക അതിനു മുമ്പ് ഏതാനും ചില വിഷയങ്ങൾ ബഹുമാനപ്പെട്ട പലാനി റഹിമുഹുല്ല തൻ്റെ ഫതുഹുൽ രേഖപ്പെടുത്തുന്ന ഒരു കാര്യം ബദറിൽ പങ്കെടുത്ത മുസ്ലിമീങ്ങൾ ആ സഹാബത്ത് മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് എന്നും അതുപോലെ ബദറിൽ പങ്കെടുത്ത മല മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠരുമാണ് എന്ന് ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ബദറിൽ പങ്കെടുക്കുക എന്നുള്ളത് ശ്രേഷ്ഠതയുടെ വലിയൊരു മാനദണ്ഡമായിട്ടാണ് ബഹുമാനപ്പെട്ടവർ നമ്മെ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് അതിശ്രേഷ്ഠരാണ് ബദ്രീങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതോടൊപ്പം എല്ലാ പാപങ്ങളും നൽകപ്പെട്ടവരാണവർ എന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞതായി കാണാം ബഹുമാനപ്പെട്ട ഹാത്തിബിനു ഹാത്തിബുബിന് അബി ബൽത്താത്ത് എന്ന് പറയുന്ന സഹാബി നബി സാഹു തങ്ങൾ മക്കയിലേക്ക് വരുന്നുണ്ട് നബിയും കൂട്ടരും എന്നുള്ള ഒരു സന്ദേശം രഹസ്യ വിവരം മക്കയിലുള്ള കുടുംബക്കാരെ അറിയിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് രഹസ്യം ചോർത്തലാണ് എന്നും അതുകൊണ്ട് തന്നെ ഹാത്യബ് എന്നവരുടെ പിരടി വെട്ടാൻ വേണ്ടി അനുമതി വേണം എന്ന് അമർബു അൽ ഹത്താബുറി അള്ളാഹുഹു ആവശ്യപ്പെട്ടപ്പോൾ അലി വസല്ല പറഞ്ഞു ഇന്നഹു ഷഹീദ ബഹുമാനപ്പെട്ട നബിതങ്ങൾ പറയുകയാണ് ഹാത്യബ് എന്ന് പറയുന്നവർ അവർ ബദിരിൽ പങ്കെടുത്ത ആളാണ് ആ ബദരീങ്ങളുടെ പ്രത്യേകത എന്നുള്ളത് അവർ ബദരീങ്ങളോട് അള്ളാഹു സുബാനുഭവത്താൽ അവരിലേക്ക് വെളിവായി നിങ്ങൾ എന്തും ചെയ്തോളൂ നിങ്ങൾക്കെല്ലാം പൊറത്തു നൽകിയിരിക്കുന്നു എന്ന് പറയാൻ മാത്രം അത്രയും ശ്രേഷ്ഠതയുള്ള ആളുകളാണ് ബദരീങ്ങൾ എന്ന് ഹബീബായ് റസൂലുല്ലാഹി സലഹു അലി വസ്ല്ലാം മാത്തങ്ങൾ പറയാൻ അതുപോലെ ബദരീങ്ങളുടെ മറ്റൊരു പ്രത്യേകത ബദരീങ്ങൾ നരകത്തിൽ പ്രവേശി ില്ല അവരെ പ്രവേശിപ്പിക്കുകയില്ല എന്ന് നബിതങ്ങൾ വരയിടുന്നതായി കാണാം ഹാത്തിബു വനുവിൻ്റെ അടിമ അവരെപ്പറ്റി പരാതി പറഞ്ഞപ്പോൾ തീർച്ചയായും അവർ നരകത്തിൽ പ്രവേശിക്കും ഹാത്തിബ് എന്നവര് പ്രവേശിക്കും എന്ന് പറഞ്ഞപ്പോ അലി വസ്ലാദങ്ങള് പറഞ്ഞു ബദറൻ നീ കളവാണ് പറഞ്ഞത് ഒരിക്കലും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല കാരണം അവർ ബദിരിൽ പങ്കെടുത്തവരും ഹുദൈബിയ സന്ധിയിൽ പങ്കെടുത്തവരുമാണ് എന്ന് പറഞ്ഞ് ആ ഒരു വചനത്തെ ഹബിബായ് റസൂൽല്ലാഹി സലാഹു അലൈഹി വസലമാതങ്ങൾ നിഷേധിക്കുകയാണ് അതുപോലെ ബദരീങ്ങളുടെ മഹത്വം പാടാൻ വേണ്ടി നബിതങ്ങൾ കൽപ്പിക്കുന്ന ഒരു രംഗം ഹദീഥുകളിൽ നമുക്ക് കാണാൻ സാധിക്കും നബി സലഹു അലൈഹി വസല്ലാ മാതങ്ങൾ കടന്നു വരുന്ന സമയത്ത് മദീനയിലേക്ക് വരുന്ന സമയത്ത് അവിടുത്തെ ചെറിയ പെൺകുട്ടികൾ ബദരീങ്ങളുടെ അവദാനങ്ങൾ പാടി പുകഴ്ത്തുന്ന ആ ഒരു സമയത്ത് നിബിധങ്ങൾ കടന്നു വന്നപ്പോൾ അവർ റസൂൽഹി സലുല്ലാഹു അലൈലി വസലമാ തങ്ങളുടെ പാടാൻ തുടങ്ങി അവർ നിമിതങ്ങൾ പറഞ്ഞു ബദരീങ്ങളുടെ നേരത്തെ പാടിയ അതേ പാട്ട് തന്നെ വീണ്ടും നിങ്ങൾ പാടുക എന്ന് റഫ് അലൈഹി വസ്ല്ലാം മാത്തങ്കൾ പറയാണ് ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ബദരിയങ്ങൾക്കുണ്ട് എന്ന് മാത്രമല്ല ഹബീബായ റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ല്ലാം മാതങ്ങൾ ബദറിൻ്റെ രണാങ്കളത്തിൽ അള്ളാഹുവിനോട് പറയുകയാണ് റബേ ഈ സമയത്തെങ്ങാനും നാം പരാജയപ്പെട്ടാൽ ബദ്രലിലെ സഹാബാക്കൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നിന്നെ ആരാധിക്കുന്ന ഒരു വിഭാഗം ഈ ലോകത്ത് ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് വിജയിച്ചേ അടങ്ങൂ എന്നുള്ള റസൂൽ അള്ളാഹി സലഹു അലൈ വസല്ലാത്തങ്ങളുടെ പ്രാർത്ഥന ആരംഭ പറ്റുകയായിരുന്നു അപ്പോൾ ഈ ബദരീങ്ങളാണ് ഇവിടെ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിൻ്റെ ഏറ്റവും വലിയ ആണിക്കല്ലായി ഇവിടെ നിലകൊണ്ടത് അതോടൊപ്പം വലിയൊരു ശ്രേഷ്ഠത അവരിലൂടെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും ആരെങ്കിലും വല്ല വ്യക്തിയും സ്വന്തം ശരീരത്തിൻ്റെയോ അല്ലെങ്കിൽ വീട്ടിൻ്റെയോ അല്ലെങ്കിൽ ചരക്കുകളുടെയോ വല്ല ആവശ്യത്തിനും കാവലിനു വേണ്ടി ബദരീങ്ങളുടെ നാമം വെച്ച് അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഹൂവത്താൽ അത് മുഖേന സർവ വിഷമങ്ങളിൽ നിന്നും അവർക്ക് മുക് ി നൽകുന്നതാണ് എന്ന് മഹത്വക്കളായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാം അഫോൽ ഹലായിഖ് എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നാം എവിടെയെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പല പ്രയാസവും അല്ലെങ്കിൽ നമുക്ക് കാവലിന് ആവശ്യമാകുന്ന എല്ലാ സന്ദർഭങ്ങളിലും ബദരീങ്ങളുടെ പേര് എഴുതി വെക്കുക എന്നുള്ളത് വലിയൊരു നേട്ടമാണ് എന്ന് മാത്രമല്ല അങ്ങനെ എഴുതി വച്ചത് കാരണം കള്ളന്മാർ വീട്ടിലേക്ക് വന്നപ്പോൾ വലിയൊരു കോലാഹലത്തിൻ്റെ ശബ്ദം കേട്ട് പേടിച്ചു വിറച്ച് അവർ തിരിച്ചു പോവുകയും പിന്നീട് വീട്ടുകാർ വന്നപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അതിൻ്റെ കാരണം ബദിരീങ്ങളുടെ നാമം എഴുതി വെച്ചത് കൊണ്ടാണ് എന്ന് അവർ മനസ്സിലാക്കിയ സംഭവം നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും സുബാനുഭവതാല ബദരീങ്ങളെ പ്രിയം വയ്ക്കുന്ന നല്ലവരായ അടിമകളിൽ നമ്മൾ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു